വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നു മുതൽ എട്ട് വരെയുള്ള അധ്യായങ്ങളിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏത് കാലഘട്ടത്തിൽ എവിടെ വെച്ച് എഴുതിയതാണ്? AD 65-നും 70-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതി. മർക്കോസ് ബർണബാസിൻ്റെ പിതൃ സഹോദര പുത്രനാണെന്ന് ബൈബിൾ ഏത് ഭാഗത്താണ് കാണുന്നത്? കൊളോസിയോസ് എഴുതിക്കാർക്കെതിരെ ലേഖനത്തിലെ 4:10. വിശുദ്ധ മർക്കോസ് ആരുടെയൊക്കെ സഹായിയായിരുന്നു? പൗലോസിൻ്റെയും പത്രോസിൻ്റെയും സഹായികളിൽ ഒരുവനായിരുന്നു. വിശുദ്ധ മർക്കോസ് സുവിശേഷം എഴുതിയത് ആർക്കു വേണ്ടിയാണ്? വിശുദ്ധ പലസ്തീനക്കാരനല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത്. മർക്കോസ് പലസ്തീനക്കാരനല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന ആദ്യ വാക്യം തന്നെ ഈ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമെന്ന. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 1:1 ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് ആരുടെ ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്? യേശയ്യ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ. യേശയ്യ 40:3. സ്നാപകയോഹന്നാൻ എന്ത് പ്രസംഗിച്ചുകൊണ്ടാണ് മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത്? പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട്. എവിടെയുള്ളവരാണ് യോഹന്നാൻ്റെ അടുത്തെത്തി സ്നാനം സ്വീകരിച്ചത്? യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ. എവിടെയാണ് സ്നാനം, ഏത് നദിയിൽ വെച്ചാണ് സ്നാനം സ്വീകരിച്ച്? ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ്റെ ഭക്ഷണം എന്തൊക്കെയായിരുന്നു? വെട്ടുക്കിളിയും കാട്ടുതേനും. പൂരിപ്പിക്കുക, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ ഡാഷിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും പരിശുദ്ധാത്മാവിനാൽ. യേശു എവിടെ നിന്ന് വന്നു? എവിടെ വച്ച് യോഹന്നാലിന് സ്നാനം സ്വീകരിച്ചു? ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വച്ച് യോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ആകാശം പിളർന്ന ആത്മാവ് എന്തു രൂപത്തിലാണ് യേശുവിടെ മേൽ ഇറങ്ങി വന്നത്? പ്രാവിൻ്റെ രൂപത്തിൽ. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് എത്ര ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു? 40 ദിവസം. എപ്പോഴാണ് യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നത്? യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ. മർക്കോസിൻ്റെ സുവിശേഷം 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാരാരൊക്കെ? ശിമയോനും സഹോദരൻ അന്ത്രയോസും. വഞ്ചിയിലിരുന്ന് വലയുടെ കീട് പോക്കൊണ്ടിരുന്നു ആരായിരുന്നു? സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനും. യാക്കോബും യോഹന്നാനും സെബദിയുടെ പുത്രന്മാർ. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പിതാവിൻ്റെ പേരെന്ത്? സെബദി. അവർ കഫർനാമിലെത്തി സാബത്ത് ദിവസം എവിടെ വച്ചാണ് പഠിപ്പിച്ചത്? സിനഗോഗിൽ. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണമെന്ത്? നിയമജ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറിയതെന്ത്? നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അശുദ്ധാത്മാവ് പുറത്തു വന്നതെങ്ങനെ? അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച സ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു.
മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു? പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ആരുടെ വീട്ടിലേക്കാണ് പോയത്? ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലേക്ക്. അവിടെ ആരാണ് പനി പിടിച്ച് കിടപ്പായിരുന്നത്? ശിമയോൻ്റെ അമ്മായിയമ്മ. അതിരാവിലെ അവൻ ഉണർന്ന് എവിടെ പോയി പ്രാർത്ഥിച്ചു? ഒരു വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുകളെ പുറത്താക്കിക്കൊണ്ടും അവൻ എവിടെയെല്ലാം സഞ്ചരിച്ചു? ഗലീലയിലുടനീളം സഞ്ചരിച്ചു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചത് എന്ത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാൻ കഴിയും. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതെങ്ങനെ? അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഈ ഭാഗം ബൈബിൾ പഴയ നിയമത്തിൽ ഏത് ഭാഗത്തു നിന്നെടുത്തതാണ്? ലേവ്യ 14:2-32 വാക്യങ്ങൾ. 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എങ്ങനെയാണ് ഈശോയുടെ അടുത്തെത്തിച്ചത്? അവർ കിടക്കയോടെ താഴോട്ടിറക്കി മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത് എവിടെ വച്ച്? കഫർനാമിൽ, വീട്ടിൽ വച്ച്. എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചതാര്? നിയമത്തിൽ ചിലർ. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദരോഗിയോട് പറഞ്ഞതെന്ത്? ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഹൽപ്പയുടെ പുത്രനായ ലേവി എവിടെ ഇരുന്നപ്പോഴാണ് അവനോട് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞത്? അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട്. അവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതാര്? ഫരിസേരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 2:17 വാക്യമുണ്ട്. ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഏതൊക്കെ വസ്തുക്കളുടെ കാര്യമാണ് പഴയതും പുതിയതും തമ്മിൽ കൂട്ടിക്കലർത്തലെന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത്? പഴയ വസ്ത്രവും തോൽക്കുടവും. വസ്ത്രം, തോൽക്കുടം. ശാപത്തിൽ നിഷേധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് പരിസേയർ. ആര് പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചപ്പം ഭക്ഷിക്കുകയും കൂടിയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്ത്? അബിയാധാർ പ്രധാന പുരോഹിതനായിരിക്കെ. ആരാണ് ശാപത്തിൻ്റെയും കർത്താവ്? മനുഷ്യപുത്രൻ. ഇവിടെ വെച്ചാണ് കൈ ശോഷിച്ച ആളെ യേശു സുഖപ്പെടുത്തിയത്. സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ചവനെ യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ? അവൻ യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അപ്പോൾ ആരാണ് യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? പരിസേയർ ഉടനെ പുറത്തേക്ക് ഇറങ്ങി. എവിടെ നിന്നെല്ലാം അവൻ്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് ഈശോയുടെ അടുത്ത ജനങ്ങളെത്തി? യൂദ, ജെറുസലേം, ഇദുമയ,
എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മറുകരയിൽ നിന്നും ടൈർ സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞതാര്? അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി ആരെയാണ് അടുത്തേക്ക് വിളിച്ചത്? തനിക്ക് ഇഷ്ടമുള്ളവരെ. അവൻ 12 പേരെ നിയോഗിച്ചതെന്തിന്? തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പത്രോസിൻ്റെ മറ്റൊരു പേര് സിമയോൻ. യാക്കോബും സഹോദരൻ യോഹന്നാനും വിളിപേരണ്ണായിരുന്നു. ബോവനെർഗസ് അർത്ഥം ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ. യേശുവിനെ ഒറ്റിക്കൊടുത്തയാളുടെ പേരെന്ത്? യൂദാസ് കറിയോത്ത. അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. ആരാണ് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ട്? എന്താണ് കാരണം? അവൻ്റെ സ്വന്തക്കാർ പുറപ്പെട്ടു വന്നു. അവന് സുബോധം നഷ്ടപ്പെടുകയെന്ന് അവർ കേട്ടിരുന്നു. അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞതാര്? ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു. നിത്യപാപത്തിന് ഉത്തരവാദിയാകുന്ന ആര്? പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. ആരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറഞ്ഞത്? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ് അവൻ്റെ ചുറ്റും കൂടിയത്? ഒരു വലിയ ജനാവലി. അവൻ അവരെ പഠിപ്പിച്ചത് എങ്ങനെ? അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. വിതക്കാരൻ വിതച്ചപ്പോൾ വിത്തുകൾ എവിടെയെല്ലാം പതിച്ചു? വഴിയിൽ, പാറപ്പുറത്ത്, വീടില്ലാതെ, മുൾച്ചെടികൾക്കിടയിൽ, നല്ല നിലത്ത്. വഴിയരികിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? അത് പക്ഷികൾ ഒന്ന് തിന്നുകളഞ്ഞു. നല്ല മണ്ണിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. എപ്പോഴാണ് 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചത്? അവൻ തനിച്ചായപ്പോൾ. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് എന്ന ഭാഗം പഴയ നിയമ ബൈബിൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? യേശയ്യ 6:9 മുതൽ 10 വരെ വാക്യങ്ങൾ, യോഹന്നാൻ 12 വചനം ശ്രവിച്ച വഴിയരിയിൽ വീണ വിത്തുകളിലെ വചനം നീക്കിക്കളയുന്ന ആര്? സാത്താൻ. പാറപ്പുറത്ത് വീണ വിത്തിന് സദൃശരാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പേടയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമായി തീരുകയും ചെയ്യുന്നു. ഇത് എവിടെ വീണ വ്യക്തികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മുൾച്ചൊരുവക്കിടയിൽ വിതയ്ക്കപ്പെട്ടത്. വിളക്ക് കൊണ്ടുവരുന്നത് എവിടെ വയ്ക്കാമെന്നാണ് 4:22 21:2 വാക്കിൽ പറയുന്നത്. പീഠത്തിന്മേൽ വയ്ക്കാൻ.
മർക്കോസിന്റെ സുവിശേഷം 4:25 വാക്യം. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഈശോ സ്വർഗരാജ്യത്തെ ഏതെല്ലാം ഉപമകളിലൂടെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? വിത്തിൻ്റെ ഉപമയും കടുകുമണിയുടെ ഉപമയും. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ആർക്കാണ് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തത്? ശിഷ്യന്മാർക്ക്. വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായി. തിരമാലകൾ മഞ്ചയിലേക്ക് ആഞ്ഞടിച്ച് കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ യേശു എന്ത് ചെയ്യുകയായിരുന്നു? യേശു അമരത്ത് തലവേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞതെന്ത്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞെന്ത്? അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവർ കടലിൻ്റെ മറുകരയിൽ ഏത് നാട്ടിലെത്തിയത്? ഗരസേനരുടെ നാട്ടിൽ. അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ എവിടെ നിന്നാണ് വന്നത്? ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ എങ്ങനെയാണ് ബന്ധിച്ചിരുന്നത്? ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ചയാൾ രാപ്പകൽ എവിടെയായിരുന്നു വസിച്ചത്? അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് എന്താണ് പറഞ്ഞത്? ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനെ ഇടപെടുന്നു? ദൈവത്തെക്കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്താണ് അപേക്ഷിച്ചത്? അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. യേശു എന്താണ് അശുദ്ധാത്മാവിനോട് ആജ്ഞാപിച്ചത്? അശുദ്ധാത്മാവേ, ആ മനുഷ്യൻ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. അനേകം പേരുള്ള അശുദ്ധാത്മാവിൻ്റെ പേരെന്ത്? ലെഗിയോൺ. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് ആരിലേക്കാണ് പ്രവേശിച്ചത്? പന്നിക്കൂട്ടത്തിലേക്ക്. 2000 പന്നികളുണ്ടായിരുന്നു. തങ്ങളുടെ ദേശം വിട്ടുപോകണമെന്ന് ആരാണ് യേശുവിനോട് അപേക്ഷിച്ചത്? പിശാചു ബാധിതരും പന്നികൾക്കും സംഭവിച്ചു കണ്ട നാട്ടുകാർ ആയ ഗരസേനർ. യേശുവിനോട് പിശാചു ബാധിച്ചവൻ ചോദിച്ചത്, ഞാൻ അനുഗമിക്കട്ടെയോ? പിശാചു ബാധിച്ചവൻ എവിടെയെല്ലാം പോയാണ് യേശു തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞത്? ദെക്കാപൊളിസിൽ. യേശു കടൽ തീരത്ത് നിൽക്കുമ്പോൾ ആരാണ് അവിടെ വന്നത്? സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ്. ജനക്കൂട്ടത്തിനിടയിലൂടെ അവനെ പിന്നിൽ ചെന്ന് വസനത്തിൽ സ്പർശിച്ചതാര്? 12 രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ആരാണ് തന്നെ സ്പർശിച്ചതെന്നറിയാൻ യേശു ചെയ്തതെന്ത്? അവൻ ചുറ്റും നോക്കി. ആരാരോട് പറഞ്ഞു? അവൾ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു. യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞത് എന്ത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സിനഗോഗ് അധികാരിയുടെ വീട്ടിലേക്ക് പോകാൻ യേശു കൂടെ കൂട്ടിയതാരെയല്ല. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്
ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള എന്താണ് പറഞ്ഞത്? തലീത്ത കും എന്ന് പറഞ്ഞു. സിനഗോഗ് അധികാരി ജൈറോസിൻ്റെ കൊച്ചുമകളുടെ പ്രായം എന്തായിരുന്നു? 12 വയസ്സ്. സാബത്ത് ദിവസം യേശു എവിടെയാണ് പഠിപ്പിക്കാൻ ആരംഭിച്ചത്? സിനഗോഗിൽ. ഈശോയുടെ സഹോദരന്മാർ ആരെല്ലാമെന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 3:3 പറയുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, സിമിയോൻ എന്നിവരുടെ സഹോദരന്മാരായ മരപ്പണിക്കാരനാണ് അല്ലേ? പ്രവാചകൻ അവമതിക്കപ്പെടുന്നത് എവിടെയെല്ലാമെന്നാണ് യേശു പറഞ്ഞത്? സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും. എന്തിനെക്കുറിച്ചാണ് അവൻ വിസ്മയിച്ചത്? അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. 6:6 യാത്രയ്ക്ക് എന്തെല്ലാം എടുക്കാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാൻ 2 ഉടുപ്പുകൾ ധരിക്കരുത്. ശിഷ്യന്മാർ പുറപ്പെട്ട് എന്താണ് ചെയ്തത്? ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി. അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ചിലർ പറഞ്ഞു, സ്നാപയോഹനൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് അത്ഭുതകുമാരകമായ ഈ ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെപ്പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദേസ് പ്രസ്താവിച്ചത്, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ നിമിത്തമാണ് ഹെരോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തത്. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തം. എന്തുകൊണ്ടാണ് ഹെറോദേസ് യോഹന്നാനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോകുന്നത്? യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട്. യോഹന്നാൻ ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ആർക്കാണ് അനുകൂലമായ സാഹചര്യം വന്നത്? ഹെറോദിയയ്ക്ക്. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ വിരുന്ന് നൽകിയത് ആർക്കല്ല, രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. 100 രൂപയ്ക്ക് അപ്പം വാങ്ങിക്കാമെന്നാണ് ശിഷ്യന്മാർ യേശുവോട് പറഞ്ഞത്. 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിക്കാൻ. അവരുടെ കയ്യിൽ എത്ര അപ്പവും എത്ര മീനും ഉണ്ടായിരുന്നു? 5 അപ്പവും 2 മീനും. ജനങ്ങൾ എത്ര കൂട്ടങ്ങളായിട്ടാണ് ഇരുന്ന്? 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് എന്താണ് ചെയ്ത്? സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞത സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും എത്ര കൂട്ടമെന്നറിയ അവർ ശേഖരിച്ചു? 12 കൂട്ടമെന്നറിയ. അപ്പം ഭക്ഷിച്ചവർ എത്ര പുരുഷന്മാരായിരുന്നു? 5000 പുരുഷന്മാർ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയക്കാരി എങ്ങോട്ട് പോകാനാണ് ശിഷ്യന്മാരെ നിർബന്ധിച്ചത്? വഞ്ചിയക്കാരി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബത്സയിദയിലേക്ക് പോകാൻ. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം എവിടേക്കാണ് യേശു പോയത്? മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പോഴാണ് ഈശോ കടലിലൂടെ അവരുടെ അടുത്തെത്തിയത്. രാത്രിയുടെ 4ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ എന്തുകൊണ്ട് നിലവിളിച്ചു? അത് ഒരു ഭൂതമായിരിക്കുന്നു എന്ന് കരുതി അവർ നിലവിളിച്ചു. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ എന്താണ് ശമിച്ചത്? കാറ്റ് ശമിച്ചു.
അവർ കടൽ കടന്ന് എവിടെയാണ് എത്തിയത് ഗനേശരത്തിൽ എത്തി പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ യേശുവിനെ ചുറ്റും കൂടിയത് ആര് ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും മർക്കോസിൻ്റെ സുവിശേഷം 7:6 സമാനമായ ബൈബിൾ ഭാഗമാണ് യേശയ്യ 29:13 7:6 അവൻ പറഞ്ഞു കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിച്ച് എന്താണ് അവർ മുറുകെ പിടിക്കുന്നത് മനുഷ്യരുടെ പാരമ്പര്യം കുർബാൻ എന്നാൽ എന്ത് വഴിപാട് നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വരി എന്താണ് നിങ്ങൾ നിരർത്ഥമാക്കുന്നത് ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അഥവാ ഹൃദയത്തിൽ നിന്ന് എന്തെല്ലാമാണ് പുറത്ത് വരുന്നതെന്നാണ് 7:21-23 പറഞ്ഞിരിക്കുന്നത് ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ ഉൾപ്പെടുന്ന യേശു എവിടെ എത്തിയപ്പോഴാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൻ ഉള്ള സ്ത്രീ അവനെ സമീപിച്ചത് ടൈറിലേക്ക് എത്തിയപ്പോൾ ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു ടൈറിലെത്തിയപ്പോൾ യേശുവിനെ സന്ദർശിച്ച സ്ത്രീയുടെ വംശമേത് അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു സീറോ ഫിനീഷ്യൻ ഗ്രീക്കുകാരി എന്താണ് യേശുവിനോട് ആവശ്യപ്പെട്ടത് തൻ്റെ കൊച്ചുമകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൻ അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക പിശാചി നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു വാക്ക് അത് അവൾ മറുപടി പറഞ്ഞു കർത്താവ് അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പ കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ ഗലീലി കടൽ തീരത്തേക്ക് പോയതെങ്ങനെ അവൻ ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തുകൂടി ഗലീലി കടൽ തീരത്തേക്ക് പോയി അവർ അവനെ അടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടതാരെ ബിദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ യേശു ബിദിരനെ സുഖപ്പെടുത്തി ഇതെങ്ങനെ യേശു അവനെ ജനക്കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു എഫാത്ത എന്ന വാക്കിനർത്ഥം തുറക്കപ്പെടട്ടെ ഇക്കാര്യം ആരോടും പറയുമെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു പാരമെന്ത് ബദിരനെ സുഖപ്പെടുത്തുന്ന വിവരം അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു കാര്യമെന്ത് ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു യേശു രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന ഏത് അധ്യായത്തിലാണ് 8 രണ്ടാമത് അപ്പം വർദ്ധിച്ചപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന അപ്പവും മീനും എത്ര 7 കുറച്ച് ചെറിയ മത്സ്യങ്ങളും ശേഷിച്ച അപ്പകഷങ്ങൾ എത്ര കൂട്ടനിറയെ അവർ ശേഖരിച്ചു 7 കൂട്ടനിറയെ ശേഖരിച്ചു രണ്ടാമത്തെ തവണ എത്ര പേർ അപ്പം ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു അപ്പം വർദ്ധിപ്പിച്ച് ഭക്ഷിച്ചതിന് ശേഷം അവർ എങ്ങോട്ടാണ് പോയത് ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി ആരാണ് സ്വർഗത്തിൽ നിന്നൊരു അടയാളം ചോദിച്ച് സമീപിച്ചത് ഫരിസേയർ ആരുടെ പൊളിമാവിനെ കുറിച്ച് ജാഗരൂകരായിരിക്കാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്
പരിശയുടെയും ഹെറോദീസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലായിരിക്കുക. ഇവിടെ വെച്ചാണ് ഈശോ അന്ധന് കാഴ്ച നൽകിയത്. ബത്സയിദയിലെ അവൻ അന്ധനെ കൈക്ക് പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, അന്ധൻ കണ്ട മനുഷ്യരൂപം എങ്ങനെയിരുന്നു? അവ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. വീണ്ടും യേശു എന്ത് ചെയ്തപ്പോഴാണ് അവൻ കാഴ്ചക്ക് തിരിച്ചുകിട്ടിയത്? വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. ഇവിടേക്ക് പോയപ്പോഴാണ് താൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നതും ശിഷ്യന്മാർ പറയുന്നുവെന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ആരാണ് മറുപടി പറഞ്ഞത്? പത്രോസിന് മറുപടി എന്തായിരുന്നു? നീ ക്രിസ്തുവാണ്, മനുഷ്യപുത്രനെ ആര് തിരസ്കരിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ആരാരോട് പറഞ്ഞു? ഈശോ പത്രോസിനോട് പറഞ്ഞു. മർക്കോസിന് സുവിശേഷം 8:34 വാക്യം, അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവ നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 8:36 വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? ഈ തലമുറയുടെ പ്രത്യേകത എന്തെന്നാണ് 8:38 വാക്യത്തിൽ പറയുന്നത്? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറ ആരാണോ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുന്നത്? മനുഷ്യപുത്രൻ. മർക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 8 വരെയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ആൻസർ പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.